അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 3 വാക്യങ്ങൾ 7 മുതൽ 15 വരെ. വളരെ ലളിതമായ രീതിയിൽ ആത്മീയ രഹസ്യങ്ങൾ യേശു നിക്കോദേമോസിനെ പഠിപ്പിക്കുന്ന ഭാഗമാണ് സുവിശേഷത്തിൽ ഇന്ന് നാം കാണുക. യേശു പറഞ്ഞു, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇവിടെ സുവിശേഷത്തിൽ യോഹന്നാൻ ഉപയോഗിച്ച ഗ്രീക്ക് വാക്ക് ന്യൂമ എന്നാണ്. അതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്, ആത്മാവ് അഥവാ സ്പിരിറ്റ് എന്നും കാറ്റ് എന്നും. ഹീബ്രു പദമായ റൂവ അതിന് തുല്യമായ പദമാണ്. യേശു നിക്കോദേമസിനോട് പറയുകയാണ്, നിനക്ക് കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യാം ഈ കാറ്റ് അഥവാ ആത്മാവ് തഴുകിപ്പോകുന്നത്, എന്നാൽ എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, എവിടേക്ക് പോകുന്നു എന്നത് ദിവ്യ രഹസ്യമാണ്. ഇതുപോലെ അനേകം കാര്യങ്ങൾ നാമും ദിവസേന കൈകാര്യം ചെയ്യാറുള്ളതാണ്. വൈദ്യുതിയുടെ ഒഴുക്ക്, റേഡിയോ, ടെലിവിഷൻ ഇവ പ്രവർത്തിക്കുന്ന രീതി, ഒരു വാഹനം മുൻപോട്ട് ചലിക്കുന്നത്, ഒന്നിൻ്റെയും ആന്തരിക സ്വഭാവം നാം ബോധതലത്തിൽ അറിയുന്നില്ല, എന്നാൽ നാം അതിൻ്റെ ഫലം ആസ്വദിക്കുന്നു. ഇത്തരത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ യേശു നിക്കോദേമോസിന് വളരെ ലളിതമായി വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇന്നത്തെ 1 വായനയിൽ അപ്പസ്തോല പ്രവർത്തനം 4:32 നാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് കാണുക, ആത്മാവിൻ്റെ പ്രവർത്തനം. വിശ്വാസികൾക്കെല്ലാം പൊതു സ്വത്തായിരുന്നു. പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റുകിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. ഇത് വെറും മാനുഷികമായി നടക്കുന്ന ഒരു പ്രവൃത്തിയല്ല, പ്രത്യുത ആത്മാവിൻ്റെ ചലനമായി വേണം നാം അതിനെ കാണുവാൻ. യേശു നിക്കോദേമസിനെ പഠിപ്പിച്ച ആ ദിവ്യ രഹസ്യം, ആത്മാവിൻ്റെ പ്രവർത്തനം, അത് ആദിമസഭയിൽ ശിഷ്യരുടെ ജീവിതത്തിൽ വളരെ പ്രകടമായി പ്രവർത്തിച്ചു തുടങ്ങി. അന്തർധാരകൾ എന്താണെന്ന് നാം അറിയേണ്ട ആവശ്യമില്ല. ആത്മാവിന് സ്വയം വിധേയപ്പെട്ട് വിട്ടുകൊടുക്കുക, ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് വേണ്ടതുപോലെ പ്രവർത്തിച്ചുകൊള്ളും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ മുഖാന്തരം ദൈവം ആഗ്രഹിക്കുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ മേഖലകളിലാണ് നാം ആത്മാവിന് വിധേയപ്പെടേണ്ടത് എന്ന് ആത്മശോധന നടത്താം. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തൻ കരവിരുതിനാൽ നമ്മേ മേനഞ്ഞ്, തന്നുടി ഛായയിൽ നമ്മേ സൃഷ്ടിച്ച, തൻ വാക്കിനാൽ അഖിലാണ്ടം ചമച്ച, നിസ്തുലനാം ദൈവമേ.
അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. തന്നുടി ഛായയിൽ നമ്മെ സൃഷ്ടിച്ച തൻ വാക്കിനാൽ അഖിലാണ്ടം ചാ